പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നാം നാലാമത്തെ മുഡ്യൂളിൻ്റെ ഭാഗമായ ഇൻ്റർനാഷണൽ എയർ ട്രാവൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രാവൽ ആൻഡ് ടൂറിസം ഓർഗനൈസേഷൻസിനെക്കുറിച്ച് ഒന്നാമത്തെ മുഡ്യൂളിൽ നാം മനസ്സിലാക്കി എന്നാൽ ഈ മൊഡ്യൂളിൽ നാം മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട എയർ ട്രാവൽ ഓർഗനൈസേഷൻസ് ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ആണ് അതിലൊന്നാമത്തേതാണ് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഐ സി എ ഒ ദി ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയിട്ടാണ് ഐ സി എ ഒ പ്രവർത്തിക്കുന്നത് ഇത് കോഡിവൈസ് ദി പ്രിൻസിപ്പൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇൻ്റർനാഷണൽ എയർ നാവിയേഷൻ ആൻഡ് ഫോസ്റ്റേഴ്സ് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്റ്റ് ഓഫ് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് ടു എൻഷോർ സേഫ് ആൻഡ് ഓർഡർലി ഗ്രോത്ത് അന്താരാഷ്ട്ര തലത്തിൽ സേഫ് ആയിട്ടുള്ളതും ഓർഡർലി ആയിട്ടുള്ളതുമായ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ്റെ ഗ്രോത്തിനു വേണ്ടി പ്രിൻസിപ്പൾസും ടെക്നിക്സും മറ്റും ഫോം ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ടാണ് ഐ സി ഒ നിലവിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം കാനഡയിലെ മോണ്ട്രിയൽ ആസ്ഥാനമാക്കിയാണ് ഈ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് മോൺട്രിയൽ എന്ന് പറയുന്നത് കാനഡയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അമേരിക്കയിലെ ഷിക്കാഗോയിൽ വെച്ച് നടന്ന ഷികാഗോ കൺവെൻഷൻ്റെ ഭാഗമായി ലോകത്തിലെ വ്യോമയാന ഗതാഗത രംഗത്ത് വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും പ്രാരംഭമായി അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായ രണ്ട് ഓർഗനൈസേഷൻസാണ് ഐ ആട്ടയും ഐ സി എ രാജ്യങ്ങൾ ചേർന്നാണ് ഷിക്കാഗോ കൺവെൻഷൻ ഉടമ്പടി ഉണ്ടാക്കിയത് ആ കൺവെൻഷൻ്റെ ഭാഗമായി അതിൻ്റെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബറിൽ ഐ സി ഐ ഒ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഇ സി ഒ എസ് ഒ സി എന്ന വിഭാഗത്തിൻ്റെ ഭാഗമായി ഇന്ന് പ്രവർത്തിക്കുന്നു ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ വിവിധ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ എയർ ട്രാവൽ രംഗത്ത് പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഐ സി എ ഒയുടെ ഒബ്ജക്റ്റീവ്സ് അറിയേണ്ടത് നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് നമുക്കിനി ഐ സി എ ഒയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഐ സി എ ഒയുടെ ഒന്നാമത്തെ ഒബ്ജെക്റ്റീവാണ് സ്ട്രെങ്തനിങ് സിവിൽ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അതുപോലെ തന്നെ സിവിൽ ഏവിയേഷൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റഡീസ് സപ്പോർട്ട് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഐ സി എ ഒ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് സിവിൽ ഡെവലപ്മെൻറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാസ്റ്റർ പ്ലാൻസ് ഇതെല്ലാമാണ് ഒന്നാമത്തെ പോയിൻറ്റിൻ്റെ ഉപവിഭാഗം ഒന്നും കൂടി വ്യക്തമാക്കാം ഒന്നാമത്തെ പോയിൻറ്റ് പറയുന്നു സ്ട്രെങ്തനിങ് സിവിൽ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൻ്റെ ഭാഗമായി അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി സിവിൽ ഏവിയേഷൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റഡീസ് സപ്പോർട്ട് ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഐ സി എ ഒ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് സിവിൽ സിവിലേവിയേഷൻ ആൻഡ് എയർപോർട്ട് മാസ്റ്റർ പ്ലാൻസ് ഇവയാണ് ഒന്നാമത്തെ പോയിന്റിൻ്റെ ഉപവിഭാഗങ്ങൾ രണ്ടാമതായി ടെക്നോളജി ട്രാൻസ്ഫർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് എന്ന പോയിൻറ്റ് നമുക്ക് ഐ സി എ ഒയുടെ ഒബ്ജക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മുൻ ക്ലാസ്സുകളിൽ നാം പഠിച്ച ഫ്രീഡംസ് ഓഫ് എയർ എന്നത് ലോക വ്യോമയാന ചരിത്രത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഐ സി യുയുടെ നാഴിക കലുകളിൽ പെടുന്നത് ആണ് അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന് വ്യോമയാന ഗതാഗത രംഗത്ത് വല്ല പല പ്രധാനപ്പെട്ട ചുമതലകളും നിർവഹിക്കാനുണ്ടെന്ന് നാം മനസ്സിലാക്കണം താങ്ക് അടുത്തതായി നാം മനസ്സിലാക്കാൻ പോകുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ലോകത്തിലെ വ്യോമയാന ഗതാഗത രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന ആണ് ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അയാട്ട നമുക്കറിയാം ഈ സംഘടന കാനഡയിലെ മോൺട്രിയിൽ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു അതൊരു ട്രേഡ് ഓർഗനൈസേഷൻ ഓഫ് വേൾഡ് എയർലൈൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത് ദി ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ടേഷൻ അസോസിയേഷൻ അയാട്ട ഈസ് എ ട്രേഡ് അസോസിയേഷൻ ഓഫ് വേൾഡ് എയർലൈൻസ് ഇറ്റ് ഹാസ് എറൌണ്ട് ടു സിക്സ്റ്റി മെമ്പർ എയർലൈൻസ് അസിസ്റ്റ് മെമ്പേഴ്സ് പ്രൈമർലി മേജർ എയർലൈൻ ക്യാരിയേഴ്സ് റെപ്രസെൻറ്റിങ് വൺ സെവൻറ്റീൻ കൺട്രീസ് നൂറ്റി പതിനേഴ് രാജ്യങ്ങളിൽ നിന്നായിട്ടുള്ള എയർലൈൻസിൻ്റെ പ ഇതിൻ്റെ ഭാഗമാണ് ദി അയാട്ട മെമ്പർ എയർലൈൻസ് അക്കൗണ്ട് ഫോർ ക്യാരി അപ്രോക്സിമേറ്റ്ലി എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ അവൈലബിൾ സീറ്റ് കിലോമീറ്റേഴ്സ് ഓഫ് എയർ ട്രാഫിക് ലോകത്തിലെ എൺപത്തി മൂന്ന് ശതമാനം വ്യോമയാന ഗതാഗതവും ക്യാരി ചെയ്യുന്നത് അയാട്ട ആയിട്ടുള്ള എയർലൈൻസ് വഴിയാണെന്നത് തീർച്ചയായിട്ടും അയാട്ടയ്ക്ക് അഭിമാനകരമായ ഒരു സംഗതിയാണ് രണ്ടാമതായി അയാട്ട സപ്പോർട്ട്സ് എയർലൈൻ ആക്ടിവിറ്റി ആൻഡ് ഹെൽപ്സ് ഫോർമുലേറ്റ് ഇൻഡസ്ട്രി പോളിസി ആൻഡ് സ്റ്റാൻഡേർഡ്സ് വ്യോമയാന ഗതാഗത രംഗത്ത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ പോളിസികളും ഫോം ചെയ്യാനായി ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ടേഷൻ അസോസിയേഷൻ സഹായിക്കുന്നു അത് സ്ഥാപിതമായത് അയാട്ട സ്ഥാപിതമായത് അമേരിക്കയുടെ അയൽരാജ്യമായ ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തിലെ ഹവാന എന്ന സിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഏപ്രിലാണ് നമുക്കറിയാം ഈ രണ്ട് സംഘടനകളും നാം മുമ്പ് പഠിച്ച ഐ സി എ ഈ പറയുന്ന അയാട്ടയും എല്ലാം തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്നത് തീർച്ചയായും ഷിക്കാഗോ കൺവെൻഷൻ എന്ന കൺവെൻഷൻ്റെ ഭാഗമായി ഉണ്ടായ പോളിസികളിൽ നിന്ന് ആണ് അയാട്ട എന്ന് പറയുന്ന സംഘടന ലോകത്തിലെ വ്യോമയാന ഗതാഗതം ലഘൂകരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കൂടി വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് ഏകദേശം ഇരുന്നൂറ്റി അറുപതോളം എയർലൈൻസ് നൂറ്റി പതിനേഴ് രാജ്യങ്ങളിൽ നിന്നായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നു ഇപ്പോൾ അതിൻ്റെ ക്വാർട്ടേഴ്സായി പ്രവർത്തിക്കുന്നത് മുമ്പ് നാം പറഞ്ഞതുപോലെ തന്നെ മോൺട്രിയൽ കാനഡ തന്നെയാണ് എക്സിക്യൂട്ടീവ് ഓഫീസസ് ജനീവയിലും സ്വിറ്റ്സർലൻഡിലുമുണ്ട് എന്നാൽ തന്നെ ലോകത്തിലെ വ്യോമയാന ഗതാഗത രംഗത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നൽകുന്നതും എയർലൈൻ ഫയഴ്സ് ഫിക്സ് ചെയ്യുന്നതുമൊക്കെ അയാട്ടയുടെ കൂടി ചുമതലയായി കരുതപ്പെടുന്നു ഇതൊരു നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ ആണ് ഇത് പ്രവർത്തിക്കുന്നത് കാനഡ ഗവൺമെൻറ്റിന് കീഴിലുള്ള നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് എന്നിരുന്നാലും ലോകത്തിലെ വിവിധ എയർലൈൻസുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര പ്രധാനപ്പെട്ട സേവനങ്ങളും മറ്റും നൽകുന്നത് അയാട്ട ആണ് ഇനി നമുക്ക് അയാട്ടയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാം ദി മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് അയാട്ട ആർ ടു പ്രൊമോട്ട് സേഫ് റെഗുലർ ആൻഡ് എക്കണോമിക് എയർ ട്രാൻസ്പോർട്ട് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് പീപ്പിൾ ഓഫ് ദി വേൾഡ് ടു ഫോസ്റ്റർ എയർ കൊമേഴ്സ് ആൻഡ് ടു സ്റ്റഡി ദി പ്രോബ്ലംസ് ഓഫ് കണക്റ്റഡ് ദ വിത്ത് ലോകത്തിലെ ജനങ്ങൾക്ക് നല്ല സേഫ് ആയിട്ടുള്ളതും റെഗുലർ എക്കണോമിക് ആയിട്ടുള്ളതുമായ എയർ ട്രാൻസ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക അതുപോലെ എയർ ട്രാവൽ കൊമേഴ്സ് വിപുലീകരിക്കുക അതുപോലെ തന്നെ എയർ ട്രാവൽ രംഗത്തെ കുറിച്ച് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ദി സെക്കൻഡ് പോയിന്റ് ഗീവ്സ് ദി പ്രൊവൈഡ് മീൻസ് ഫോർ കൊളാബറേഷൻ എമംഗ് ദി എയർ ട്രാൻസ്പോർട്ട് എൻറ്റർപ്രൈസസ് എൻഗേജ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട് ഇൻ ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് സർവീസസ് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് സർവീസുകൾക്ക് നേരിട്ടും അല്ലാതെയുമുള്ള കൊളാബറേഷൻ ഉറപ്പുവരുത്തേണ്ടതും അയാട്ടയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് ഇനി മൂന്നാമത്തേത് ടു കോ ഓപ്പറേറ്റീവ് വിത്ത് ദി ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് മറ്റ് വ്യോമയാന ഗതാഗത രംഗത്തെ അന്തർദേശീയവും ദേശീയവുമായ സംഘടനകളെ പ്രത്യേകിച്ചും ഐ സി ഐ സി എ ഒയുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് അവരെ സംഘടിപ്പിച്ച് ഒരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ടെന്ന് നാം മനസ്സിലാക്കുക നാലാമത്തേത് ടു പ്രൊവൈഡ് എ കോമൺ പ്ലാറ്റ്ഫോം ഫോർ ട്രാവൽ ഏജൻസീസ് ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് അയാട്ടയുടെ ആക്റ്റീവ് മെമ്പേഴ്സ് എയർലൈൻസ് ആണെങ്കിലും അസോസിയേറ്റ്സ് മെമ്പേഴ്സായി കരുതപ്പെടുന്നത് ട്രാവൽ ഏജൻസികളും ടൂർ ഓപ്പറേറ്ററുമാണ് അതുകൊണ്ട് അവർക്കിടയിൽ ഫെയർ ഫിക്സിങ്ങിനും മറ്റുമുള്ള കാര്യങ്ങൾക്കുമായി ഒരു കോമൺ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം നാലാമത്തെ ഒബ്ജക്റ്റീവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് എന്നത് ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് ഇൻ്റർനാഷണൽ ടൂറിസം നമുക്കറിയാം ട്രാവൽ ആൻഡ് ടൂറിസം എന്നത് എപ്പോഴും കണക്ട് ചെയ്ത് പറയപ്പെടുന്ന രണ്ട് സെൻറ്റൻസുകളാണ് തീർച്ചയായും എയർ ട്രാവൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ടൂറിസം എന്ന് പറയുന്ന മേഖലയ്ക്ക് കൂടി വികസനം ലഭിക്കേണ്ടതുണ്ടെങ്കിൽ വികസനം ഉണ്ടാകുന്നുണ്ട് എന്നാൽ അയാട്ടയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകൾ ഒന്നായി ഇവിടെ നൽകുന്നു ഇൻ്റർനാഷണൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ടൂളായി പ്രവർത്തിക്കുക എയർ ട്രാവൽ രംഗത്തെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷനായ അയാട്ടയുടെ ഉത്തരവാദിത്വം കൂടി ആണ് മൂന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനാണ് യൂണിവേഴ്സൽ ഫെഡറേഷൻ ഓഫ് ട്രാവൽ ഏജൻസി അസോസിയേഷൻ ഉഫ്ത ദി ഉഫ്ത ഈസ് എ ഫെഡറേഷൻ ഓഫ് നാഷണൽ അസോസിയേഷൻസ് ഓഫ് ട്രാവൽ ഏജൻസ് ആൻഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഇസ് ല വേൾഡ്സ് ലാർജസ്റ്റ് ബോഡി റെപ്രസെൻറ്റിംഗ് ദി ട്രാവൽ ഇൻഡസ്ട്രി ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ റോം ഇൻ നവൻ നവംബർ നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ആസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ മോണക്കോ നമുക്കറിയാം ഉഫ്ത എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ട്രാവൽ ഏജൻസിൻ്റെയും ടൂർ ഓപ്പറേറ്റേഷൻ്റെയും ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷനായി കരുതപ്പെടുന്നു ട്രാവൽ എൻഡസ്ട്രിയെ റിപ്രസെൻ്റ് ചെയ്യുന്നു റോമിലാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്ഥാപിതം ആയത് അതുപോലെ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മോണക്കോ എന്ന് പറയുന്ന രാജ്യത്താണ് മോണക്കോ എന്നത് ഫ്രാൻസിനോട് ചേർന്ന് നടക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് ഈ ഉഫ്തയിൽ ഏകദേശം നൂറ്റി പതിനാല് രാജ്യാന്തര തലത്തിലുള്ള അസോസിയേഷൻസും അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തൊന്നോളം അഫിലിയേഷണൽ മെമ്പേഴ്സ് കൺട്രീസ് രാജ്യങ്ങളും ഉണ്ട് ഇതിന് യുണൈറ്റഡ് നേഷൻസുമായി വളരെയധികം ബന്ധമുണ്ട് യുനെസ്കോ അതുപോലെ ഡബ്ല്യു എച്ച് ഒ പോലെയുള്ള ഓർഗനൈസേഷൻസുമായി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഉഫ്ത അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫെഡറേഷൻ ഓഫ് ട്രാവൽ ഏജൻസി അസോസിയേഷൻ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഇംപ്രൂവ് ദി പ്രൊഫഷണൽ സ്റ്റാറ്റസ് ആൻഡ് ബിസിനസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ട്രാവൽ ഏജൻസി ട്രാവൽ ഏജൻസിൻ്റെയും മറ്റും പ്രൊഫഷണൽ സ്റ്റാറ്റസും ബിസിനസ്സും സ്റ്റാൻഡേർഡ്സും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഉഫ്തയുടെ പ്രധാനപ്പെട്ട どうと。